അസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു പി കെ ബൈജു. വിനോദസഞ്ചാരത്തിന് വാഹനം ബുക്ക് ചെയ്യുന്നവർ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കണം, മന്ത്രി ആന്റണി രാജു. ബലാത്സംഗ കേസ്, എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി 20. മനന്തെളിഞ്ഞ് സൽമാ ബി, 45% അംഗപരിമിതിയുള്ളവർക്കും ഇനി ബസ് പാസ്. സി ടി യു കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ദേശീയ ഗെയിംസ്, കേരള വോളി ചാമ്പ്യന്മാർക്ക് സ്വീകരണം. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നു CPM. പടിയൂരിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ പഴശ്ശി ഇക്കോ ടൂറിസം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പരിഷത്ത് കൂട്ടായ്മ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വിനോദസഞ്ചാരത്തിനായി വാഹനം ബുക്ക് ചെയ്യുന്നവർ അക്കാര്യം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കണ്ണൂർ ശിക്ഷസ്ഥ ഓഡിറ്റോറിയത്തിൽ വാഹനീയം 2022 ജില്ലാതല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാര വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷമേ യാത്ര പുറപ്പെടാവൂ. ഓരോ ജില്ലയിലും നിശ്ചിത വാഹനങ്ങളുടെ ഉത്തരവാദിത്തം നിശ്ചിത ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകുകയാണ്. അത്തരം വാഹനങ്ങളിൽ നിയമലംഘനം ഉണ്ടായാൽ വാഹനം ഉടമയ്ക്കൊപ്പം ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെയും നിയമ നടപടി ഉണ്ടാകും, മന്ത്രി പറഞ്ഞു. പാർക്കിംഗ് സിഗ്നൽ, ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു വാഹനവും റോഡിലിറങ്ങാൻ അനുവദിക്കില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ടാണ് വാഹന സാന്ദ്രത ഏറിയിട്ടും കേരളത്തിൽ വാഹനാപകടങ്ങൾ കുറയാൻ കാരണം. അമിത വേഗത മുന്നറിയിപ്പ് തത്സമയ വാഹന ഉടമയെ അറിയിക്കുന്ന സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. വടക്കാഞ്ചേരിയിൽ അപകടത്തിൽപ്പെട്ട ബസിന്റെ വേഗത സംബന്ധിച്ച് 2 തവണ മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്, മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. അധ്യാപികയെ ബലാത്സംഗം ചെയ്ത കേസിൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 20 വിധി പറയും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. പരാതിക്കാരിയെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യുന്ന കേസുകളിലാണ് കുന്നപ്പള്ളിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് 376 N വകുപ്പ് ചുമത്തിയത്. ചുരുങ്ങിയത് 10 വർഷം തടവു ശിക്ഷ ലഭിക്കാം. 10 വർഷമായി പരിചയമുണ്ടായിരുന്ന തന്നെ MLA നിരവധി തവണ പീഡിപ്പിച്ചതായി യുവതി വഞ്ചിയൂർ കോടതിയിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു. വാഹനീയം അദാലത്ത് തീർപ്പാക്കിയത് 128 പരാതികൾ. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ശിക്ഷസ്ഥതിൽ സംഘടിപ്പിച്ച വാഹനീയം ജില്ലാതല പരാതി പരിഹാര അദാലത്തിൽ 128 പരാതികൾ തീർപ്പാക്കി. ആകെ 180 പരാതികളാണ് പരിഗണിച്ചത്. വാഹന നികുതി കുടിശ്ശിക സംബന്ധിച്ച അപേക്ഷകളാണ് അദാലത്തിൽ കൂടുതലായി ലഭിച്ചത്. ഇത്തരം പരാതികളിൽ ഇൻസ്റ്റാൾമെന്റ് അനുവദിക്കാനാണ് തീരുമാനമായത്. ഇത് സർക്കാർ ഉത്തരവായി ലഭിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ്, മുനിസിപ്പൽ പെർമിറ്റ് രജിസ്ട്രേഷൻ തുടങ്ങിയവ സംബന്ധിച്ച പരാതികളും അദാലത്തിൽ ലഭിച്ചു. 45% വരെ അംഗപരിമിതിയുള്ളവർക്ക് സ്വകാര്യ ബസ്സുകളിൽ ഇനി മുതൽ യാത്രാ പാസ് അനുവദിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പ്രഖ്യാപിച്ചപ്പോൾ സൽമാബിയുടെ കണ്ണ് നിറഞ്ഞു. ഭർത്താവ് ഫിറോസ് ഖാനു വേണ്ടി ഈ അപേക്ഷയുമായി അവർ കയറാത്ത ഓഫീസുകളില്ല. ഒടുവിലാണ് മന്ത്രിയെ കാണാൻ കണ്ണൂർ ശിക്ഷസ്ഥതിയിൽ നടന്ന വാഹനീയം അദാലത്തിൽ എത്തിയത്. ഇതോടെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഇതുവരെ 50% അംഗപരിമിതിയുള്ളവർക്കായിരുന്നു പാസ് അനുവദിച്ചിരുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് 2017 ഫിറോസ് ഖാന്റെ ശരീരം തളർന്നത്. പരസഹായമില്ലാതെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനാവില്ല. നിലവിൽ ബ്രഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഫിറോസിന് ബസ് പാസ് അനുവദിച്ചു കിട്ടാൻ 1.5 വർഷമായി തളിപ്പറമ്പ് സ്വദേശി PB സൽമാ ബി ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു. ഒടുവിൽ അദാലത്തിൽ എത്തി. മന്ത്രിയെ നേരിൽ കണ്ടതോടെ പരാതിക്കുള്ള പരിഹാരമായി പാസ് ലഭിച്ചതിനൊപ്പം ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിലെ നിരവധി പേർക്ക് ആശ്വാസമേകാൻ നിമിത്തമായതിന്റെ കൂടി സന്തോഷത്തിലാണ് സൽമാബിയും കുടുംബവും. ഗുജറാത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായ കേരള വോളിബോൾ പുരുഷ വനിതാ ടീമുകൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സ്വീകരണം നൽകി. കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസിൽ എത്തിയ താരങ്ങളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജനപ്രതിനിധികളും സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും പൂമാല ചാർത്തി സ്വീകരിച്ചു.
36 വർഷത്തിനു ശേഷമാണ് കേരള പുരുഷ ടീം ദേശീയ ഗെയിംസ് ജേതാക്കളാകുന്നത്. വനിതാ വിഭാഗം തുടർച്ചയായ രണ്ടാം തവണയാണ് കിരീടം നേടിയത്. കൊച്ചി ബിപിസിഎൽ താരം അഖിൽ ദാസ് നയിച്ച പുരുഷ വിഭാഗം തമിഴ്നാടിനെയും കെഎസ്ഇബി താരം കെഎസ് ജിനി നയിച്ച വനിതാ ബംഗാളിനെയുമാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. നേരിട്ടുള്ള 3 സെറ്റുകൾക്കായിരുന്നു ഇരു ടീമുകളുടെയും ജയം. വനിതകളെ വി അനിലും പുരുഷന്മാരെ എസ് മനോജുമാണ് പരിശീലിപ്പിച്ചത്. ചടങ്ങിൽ പി ശിവദാസൻ MP, പി കെ വി കെ വി സുമേഷ് MLA, സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബിനീഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിലർ ഭരണസമിതി അംഗം PP ബിനീഷ്, ജില്ലാ സ്പോർട്സ് ഓഫീസർ MA നിക്കോളാസ്, കായിക പരിശീലകനായ EK രഞ്ജൻ, ജിനി വർഗീസ്, UR അഭയൻ, കെ പ്രമോദൻ, അഞ്ജു പവിത്രൻ, സ്പോർട്സ് സ്കൂൾ, വോളിബോൾ താരങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നു CPM. വാർത്തകളുമായി ചേരുന്നു നമ്മുടെ സ്വന്തം ലേഖകൻ പ്രിനിത് കുടാളി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഒക്ടോബർ 17 CPIM നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1st UPA സർക്കാരിന്റെ ഇക്കാലത്ത് ഇടതുപക്ഷ ഇടപെടലിനെ തുടർന്നാണ് തൊഴിലുറപ്പ് പദ്ധതി നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നത്. വർഷം തോറും 100 ദിവസമെങ്കിലും ഗ്രാമീണ മേഖലയിൽ തൊഴിൽ നൽകുമെന്ന ഈ നിയമം ഉറപ്പ് നൽകി. നിശ്ചിത മാർഗരേഖ അനുസരിച്ച് അതിന് പദ്ധതികൾ തയ്യാറാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി. ഇന്ത്യയിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അസമത്വവും ഗണ്യമായ നിലയിൽ വർദ്ധിച്ചു വരികയാണ്. 20 കോടിയിലേറെ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയുന്നു. 23 കോടിയിലധികം ജനങ്ങൾക്ക് പ്രതിദിന വരുമാനം നാമമാത്രമാണ്. തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തെ ചരിത്രത്തിൽ വച്ച് ഏറ്റവും കൂടുതലാണ്. ഈ ഘട്ടത്തിലാണ് ഉള്ള തൊഴിലും ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി. അത് ഗ്രാമീണ ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന നടപടിയാണ്. ഒരു പഞ്ചായത്തിൽ ഒരേ സമയം 20 പ്രവൃത്തികൾ മതിയെന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണവും 25,000 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുമാണ് സമീപകാല പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നും ജയരാജൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കൂളിക്കടവ് പാലം ശിലാസ്ഥാപനം 17-ന്. അഞ്ചരക്കണ്ടി പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന കൂളിക്കടവ് പാലത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷത വഹിക്കും. മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും മട്ടന്നൂർ നഗരസഭയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് 6.4 കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചു. 79.2 മീറ്റർ നീളത്തിലും 7.5 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിന് 20 മീറ്ററിൽ 2 സ്പാനും 19.6 മീറ്ററിൽ 2 സ്പാനും ഉണ്ടാവുക. ഇരുവശത്തും 1.2 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും. പാലത്തോടനുബന്ധിച്ച് മാങ്ങാട്ടിടം മട്ടന്നൂർ ഭാഗങ്ങളിൽ അനുബന്ധ റോഡുകൾ പാർശ്വഭിത്തി ഡ്രെയിനേജ് എന്നിവയും ഉൾപ്പെടുത്തുന്നതാണ് പ്രവൃത്തി. പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗമാണ് പാലം രൂപകൽപ്പന ചെയ്തത്. CITO കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ശ്രീകണ്ഠാപുരത്ത് തുടക്കമായി. ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ മണിയമ്പാറ കുഞ്ഞമ്പു നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ, പ്രസിഡന്റ് സി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടന സമിതി കൺവീനർ പി മാധവൻ സ്വാഗതം പറഞ്ഞു. നാളെ പൊതുസമ്മേളനവും പ്രകടനത്തോടുകൂടി സമ്മേളനം സമാപിക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന തൊഴിലാളി പ്രകടനം പരിപ്പായി, കോട്ടൂർ, ഓടത്തുപാലം കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനം CITO സംസ്ഥാന പ്രസിഡന്റ് ആനത്തലം വട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കാർ ഒഴിഞ്ഞു, വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങി മലപ്പട്ടം. 2nd വിള നെൽകൃഷിയിൽ 100 മേനി കൊയ്യാൻ മലപ്പട്ടം ഗ്രാമം. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് കൃഷിവകുപ്പ്, പാടശേഖര സമിതികൾ, ഹരിതകർമ്മസേന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്യുന്നത്. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ പൂക്കണ്ടം പാടശേഖരത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വിത്ത് വിതച്ചു. 30 ഹെക്ടറിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കുന്നത്. മഴ കാരണം 1st വിള 2 ഹെക്ടറിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുന്നിൽ കണ്ട് പ്രതിരോധ ശേഷിയുമുള്ള ഉമ, ആതിര എന്നീ വിത്തിനങ്ങളാണ് ഉപയോഗിക്കുന്നത്.
ഒരു ഹെക്ടറിൽ നിന്നും 4000 കിലോ നെല്ല് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൃഷിക്ക് ആവശ്യമായ വിത്ത് പഞ്ചായത്ത് സൗജന്യമായാണ് നൽകുന്നത്. അടുവാപ്പുറം, ചൂളിയാട്, പൂക്കണ്ടം, കൊളന്ത, അടിശ്ശേരി എന്നിവിടങ്ങളിൽ 10 പാടശേഖരങ്ങളുടെയും മലപ്പുറം ഈസ്റ്റിലെ 1.5 ഏക്കറിൽ ഹരിത കർമ്മസേനയുടെയും നേതൃത്വത്തിലാണ് കൃഷി. വിളവെടുക്കുന്ന നെല്ല് കർഷകർ നേരിട്ട് സപ്ലൈകോക്ക് നൽകും. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി വിത്തിടൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഇ രവീന്ദ്രൻ, ഹരിത കേരളം മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ ഇ കെ സോമശേഖരൻ, കൃഷി ഓഫീസർ റിൻസി റോസ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ സജിത, കൃഷി അസിസ്റ്റന്റ് പി പി ദിജേഷ്, ഹരിത തർമ്മസേന പ്രസിഡന്റ് പി രാധാമണി, സെക്രട്ടറി എം വി ഗീത എന്നിവർ പങ്കെടുത്തു. ഘട്ടം ഘട്ടമായി കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി പറഞ്ഞു. വണ്ണാത്തിക്കടവ് പാലം ഒരുങ്ങി, ഉദ്ഘാടനം ഡിസംബറിൽ. പിലാത്തറ മാതമംഗലം ഭാഗത്തു നിന്നും മലയോര മേഖലയിലേക്ക് കടന്നു പോകുന്ന ജനങ്ങൾക്ക് ഇനി ആശ്വാസിക്കാം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വണ്ണാത്തിക്കടവ് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. ഉദ്ഘാടനം ഡിസംബറിൽ നടക്കും. വീതി കുറഞ്ഞ പാലം മാറ്റി സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. നെബാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.49 കോടി രൂപ സർക്കാർ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു. പാലത്തിന് 140 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിച്ചു. ചന്തപുര ഭാഗത്ത് 320 മീറ്റർ നീളത്തിലും മാതമംഗലം ഭാഗത്ത് 60 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്യും. ശാസ്ത്രം ജന്മ നന്മയ്ക്ക്, ശാസ്ത്രം നവകേരളത്തിന് മുദ്രാവാക്യം ഉയർത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പ് നവംബർ 12-13 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. നവകേരള നിർമ്മിതിയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്, മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസൻ, ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ ടി പി കുഞ്ഞിക്കണ്ണൻ, പ്ലാനിംഗ് ബോർഡ് വിദഗ്ധർ, ജനകീയ ആസൂത്രണ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. കിലയുടെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുക. പരിഷത്ത് ഭവനിൽ നടന്ന സംഘാടന സമിതി രൂപീകരണ യോഗം വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. ടി ഗംഗാധരൻ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സാരൻ, പി പി ബാബു, പി കെ സുധാകരൻ, കെ കെ സുഗതൻ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ തുടർച്ചയായുള്ള 58 ദിവസം വികസന ജാഥ ജനുവരി 26 കാസർകോട് നിന്നും ആരംഭിച്ച് ഫെബ്രുവരി 26 തിരുവനന്തപുരത്ത് സമാപിക്കും. കണ്ണൂർ നഗരത്തിലെ കലാകായിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന കണ്ണൂർ റെഡ് സ്റ്റാറിന്റെ 50ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ഒരു വർഷക്കാലം നടക്കുന്ന ആഘോഷ പരിപാടികളുടെ സംഘാടന സമിതി രൂപീകരണ യോഗം 21-5 ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂരിൽ പന്തം കൊളുത്തി ജാഥയും പ്രതിഷേധ കലാ സംഗമവും നടത്തി. കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്ന ആഹ്വാനമായിരുന്നു നടത്തിയ കലാ കൂട്ടായ്മയിൽ പ്രകാശൻ ചെങ്ങൽ, നിമിഷ എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു. എനിക്ക് വീട്ടില് ഭയങ്കര ടി ഗംഗാധരൻ, വി വി ശ്രീനിവാസൻ, പി പി ബാബു, പി കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നന്ദി, നമസ്കാരം.